ഒക്കെ തൂക്കിയിട്ടിരിക്കുന്നത്. കുപ്പിയും പാട്ടയൊക്കെ കെട്ടി തൂക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ചോദിക്കട്ടെ. ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ്. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടുക്കി ജില്ലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളം ജില്ലയിൽ മാമലക്കണ്ട ഭാഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയും കാണുകയുണ്ടായി. അതിനുശേഷം നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്, ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ, ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ മാങ്കുളത്തിനടുത്ത് 50 മൈൽ എന്ന സ്ഥലത്ത് അന്തോണിപുരം മേഖലയിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ഒരു അന്തോണിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം മാങ്കുളത്തുനിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്ററോളം സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ പ്രധാനമായിട്ടും നമുക്ക് 4-വീൽ ജീപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ കാണുന്ന ജീപ്പിലാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നത്. ഇദ്ദേഹമായിരുന്നു ഡ്രൈവ് ചെയ്തത്. ചേട്ടന്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് എഡിസൺ. എഡിസൺ ആ, ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. പേരെങ്ങനെയാണ് ചേട്ടന്റെ? എന്റെ പേര് ജോർജ് കുട്ടി. ജോർജ് കുട്ടി. അപ്പൊ ഇവരാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചത്. ഇന്ന് ഇവരുടെ കൂടെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോവുകയാണ്, ഒരു ആദിവാസി കുടിയിലേക്ക്. അത് ഇവിടുന്ന് എത്ര ദൂരം നടക്കാനുണ്ട്? ഇനി ഒരു 1.5 കിലോമീറ്റർ. 1.5 കിലോമീറ്ററോളം ഉണ്ട്. മാക്സിമം ജീപ്പ് വരുന്ന സ്ഥലം വരെ നമ്മൾ എത്തി. ഇനി ഇവിടെ വാഹനം പാർക്ക് ചെയ്തു. ഇനി കുറച്ചു ദൂരം ഈ പറഞ്ഞ രീതിയിൽ 1.5 കിലോമീറ്ററോളം നടന്നു വേണം അവരുടെ ആ ഒരു കുടിയിലേക്ക് എത്താനായിട്ട്. ഒരു പുഴയൊക്കെ കടന്നു പോകാനുണ്ടല്ലേ. അപ്പൊ പുഴയൊക്കെ കടന്നിട്ട് വേണം നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. അത് മുതുവാൻ ഗോത്ര സമുദായത്തിൽപ്പെട്ട ആദിവാസി സമൂഹമാണ്. അവരെ കുറിച്ചൊക്കെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇനി കാണാനും പോകുന്നത്. അനിൽ സാറാണ് ക്യാമറ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനിൽ സാറിനും നമ്മുടെ കൂടെ വന്ന ചേട്ടന്മാർക്കും ഒപ്പം ഞാൻ ബിബിൻ തോമസ്. വെൽക്കം ടു ബീബ്രോ സ്റ്റോറീസ്. സാറേ, അങ്ങനെ നമ്മള് നടത്തം തുടങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി അങ്ങ് നടക്കാനുണ്ട്. കുറച്ച് നടക്കാനുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഇവരുടെ നിന്ന് കിട്ടി. അത് ശരി. ഇവരിവിടുത്തെ പരിണിത പ്രജ്ഞരായ ആൾക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താണ് ചേട്ടാ ഈ പറഞ്ഞല്ലോ ഒരു കാര്യം, അതെന്തായാലും ഒരു ഈ പഴയ ആലുവന്ന റോഡില് 50-ാമത്തെ കുറ്റി. ആലുവയിൽ പഴയ പണ്ട് മൈല, ഇപ്പൊ പണ്ട് മൈലാണ്. ഒരു കുറ്റി ഉണ്ട് ഇവിടുന്ന് കുറെ അകലെ. ഇവിടുന്ന് 1.5 കിലോമീറ്റർ അകലെയാണ്. അത് കല്ലേല് 50 കുറ്റിയുണ്ട് ഇവിടെ. ഇവിടെ വേറൊരു കാര്യം കൂടെ പറഞ്ഞല്ലോ, ഇവിടുന്ന് മൂന്നാർക്ക് പോകാൻ എളുപ്പമുണ്ട്. ഞങ്ങൾ ഇവിടെ നടന്നാ പോകുന്നു മൂന്നാർ. വേനൽക്കാട് നടന്നു. മഴക്കാലൊക്കെ ഈ അട്ടയുടെയും ശല്യവും പിന്നെ കാട്ടുകുടിയോ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട്. റോഡ് കാട് വെട്ടിയാൽ റോഡ് അവിടെ കോൺക്രീറ്റ് റോഡ് മിച്ചം റോഡാ. പഴയ റോഡ് കിടപ്പുണ്ട്. പഴയ ആലുവന്നാർ പഴയ ഇവിടെ ഒരു സകല സ്ഥലം ഇടിഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഒരു ചെറിയൊരു മെയിന്റനൻസ് ചെയ്താൽ ഏത് വണ്ടിയും കടന്നു പോകാം. ലോറിയൊക്കെ പൊക്കോണ്ടിരുന്നു. അപ്പൊ ഇവര് പറയുന്നത് ഈ ഭാഗത്തുനിന്ന് മൂന്നാർക്ക് ഒരു എളുപ്പ വഴിയുണ്ട് കാടിനുള്ളിലൂടെ. അപ്പൊ 1.5 മണിക്കൂർ കൊണ്ട് ഇവിടെ നിന്ന് നടന്ന് മൂന്നാർ എത്താന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയില് നമ്മൾ ആലുവ മൂന്നാർ രാജപാതയെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. പൂയംകുട്ടിയിലൂടെ കടന്നു പോകുന്ന ചില ഭാഗങ്ങളൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ പറയുന്ന രാജപാത ഈ ഭാഗത്തു കൂടെയൊക്കെയാണ് അത് പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇപ്പൊ അവർ പറഞ്ഞത്. ഇവിടെ ചെറിയ മെയിന്റനൻസ് ഒക്കെ നടത്തി കാടക്കൊന്ന് വെട്ടിച്ചെളിച്ചാൽ ഇത് സഞ്ചാരയോഗ്യമാകും എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ വനത്തിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകളും അറിവുകളൊക്കെ നേടി. എന്തായാലും ഇവർ പറഞ്ഞതുപോലെ ആ ആലുവ മൂന്നാർ റോഡ് തുറന്നു കിട്ടുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരമാണ്. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു കുറെ കിലോമീറ്ററോളം കുറവും കിട്ടും. അതായത് മൂന്നാറിലേക്ക് ആലുവയിൽ നിന്ന് എത്താനായിട്ട് കുറെ കിലോമീറ്ററും കുറവാണ്. അപ്പോൾ രണ്ട് വഴിയുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻകേസ് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ ഒരു വഴി അടച്ചാലും മറുവഴിയിലൂടെ ആൾക്കാർക്ക് പോകാനും സാധിക്കുന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞു ഭാവിയിൽ ഇതൊക്കെ വരും എന്നൊരു പ്രതീക്ഷയിൽ നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇനിയും കുറേ ദൂരം നടക്കാനുണ്ട്. ഒരു പുഴയൊക്കെ കിടക്കാനുണ്ട്. മുന്നേ സൂചിപ്പിച്ചല്ലോ വെള്ളം ഒഴുകുന്ന സൗണ്ടൊക്കെ കേട്ടില്ലേ. അപ്പോൾ അതിലൂടെ വേണം കടന്നു പോകാനായിട്ട്. അപ്പം മുന്നോട്ടുള്ള യാത്ര നമുക്ക് തുടരാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ തൂക്കുപാലം. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല കേട്ടോ. ഇതാണ് ആദിവാസി ഊരിലേക്ക് പോകുന്ന ഒരു തൂക്കുപാലം. അപ്പോൾ ഈ ഒരു പുഴ മുറിച്ച് കടന്നിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പോൾ ഈ കാണുന്ന ഈ തൂക്കുപാലത്തിലൂടെ അങ്ങ് നടന്ന് അങ്ങനെ വേണം പോകാനായിട്ട്. അപ്പോൾ എന്തായാലും നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് ഒന്ന് ചോദിച്ച് നോക്കട്ടെ.
അപ്പൊ ഈ വഴിയാണോ സാറേ നമ്മള് പോകുന്നത്? ഈ വഴിയാണ് പോകണ്ടത് അല്ലേ? ഓ അത് ശരി. ആദ്യം വിചാരിച്ച് പുഴ കടക്കണമെന്ന് വിചാരിച്ചു. ഭാഗ്യവശാൽ ഇവിടെ ഒരു പാലമുണ്ട്, മുളയൊക്കെ വെച്ച് ഈറ്റയൊക്കെ വെച്ചിട്ടുള്ള. അതെ അതെ അതെ, ഞാനിപ്പോ പറഞ്ഞത് അവിടെ ഒരു പാലം കാണാം. കഴിഞ്ഞ വർഷം അവരുണ്ടാക്കിയ പാലമാണ്, മഴവെള്ളത്തിൽ അത് ഒലിച്ചുപോയി അല്ലേ. അപ്പൊ അതിന് പകരമായിട്ടാണ് ഇപ്പൊ ഈ ഒരു പാലം പണിതിരിക്കുന്നത്. നമ്മുടെ ഒരു ധാരണ എന്ന് വിചാരിച്ച പുഴ കടക്കേണ്ടി വരുമെന്നാണ്. ഇപ്പൊ പുഴ കടക്കണ്ട, പാലം വഴി നമുക്ക് അക്കരെ പോവാം. ഈ പാലത്തിലൂടെ ഒരുമിച്ച് അങ്ങ് നടന്നു പോകാൻ പറ്റില്ല, കാരണം എത്രമാത്രം ബലം ഈ പാലത്തിനുണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തരായിട്ട് കടന്നു പോകാമെന്നാണ് നമ്മുടെ ജോർജ് കൂട്ടിച്ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോരുത്തരായി കടന്ന് അക്കരയിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ എഡിസൺ ചേട്ടൻ അക്കരെ പോയി. ഇനിയിപ്പോൾ അടുത്തത് ജോർജ് കൂട്ടിച്ചേട്ടൻ പോകും, അതിനുശേഷം സാറ് പോകും, പിന്നീട് ലാസ്റ്റ് ഞാൻ പോകുന്നതാണ്. കാരണം എനിക്ക് ഷൂട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് പോകുന്നതാണ്. അങ്ങനെ നമ്മൾ പുഴ കടന്നിരിക്കുകയാണ്. വലിയ സന്തോഷം കേട്ടോ. പേടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ തോന്നും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുള ചില സ്ഥലങ്ങളിലൊക്കെ പൊട്ടിയിരിപ്പുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ചെറിയ പേടി തോന്നും. അതല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നോർമലായിട്ട് കടന്നു പോരാം. നല്ല ആഴമുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടിയും കൂടെ നമ്മുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ തന്നെ നമുക്കിനി ബാക്കി യാത്ര തുടരാം. അങ്ങനെ എന്തായാലും ആ ഈറ്റോണ്ടുണ്ടാക്കിയ തൂക്കുപാലൊക്കെ കടന്ന് നമ്മൾ ഇനിയും മുന്നോട്ട് നടക്കുകയാണ്. കുറച്ചുകൂടി നടന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ആ ആദിവാസി ഊരിലേക്ക് എത്തിച്ചേരുന്നതാണ്. പുഴ കടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലത്തെ ചെറിയ ചെറിയ അരുവികളുണ്ട്. ഈ അരുവികളെല്ലാം ചെന്ന് ചേരുന്നത് ആ പുഴയിലേക്ക് തന്നെയാണ്. അപ്പോൾ ഈ ഒരു അരുവിയും കൂടെ നമുക്കിനി ക്രോസ് ചെയ്യണം. നമ്മളങ്ങനെ കുറേ ദൂരം നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവർ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തി കേട്ടോ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏലം കൃഷി ചെയ്തിട്ടുണ്ട്, കുരുമുളക്, കാപ്പി, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവരുടെ കൃഷിഭൂമിയിലൂടെയാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നടന്നു പോയി കഴിയുമ്പോഴത്തേനും അവരുടെ ഊരിലേക്ക് എത്താമെന്നാണ് നമ്മുടെ ജോർജ് കുട്ടിച്ചേട്ടനും എഡിസൺ ചേട്ടനും പറഞ്ഞത്. എന്തായാലും നടത്തം കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ നോക്കിക്കേ, എന്തൊരു ഭംഗിയാണ്. ആ ഒരു മലയുടെ താഴ്വാരത്തായിട്ടാണ് അവർ താമസിക്കുന്നത്, കൃഷി ചെയ്യുന്നത്. ദാ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കപ്പയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ മലയുണ്ട് കേട്ടോ, അവിടെയൊക്കെ മിസ്റ്റ് കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ആ ഒരു ഭാഗമൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, എന്താ രസം നോക്കിയേ. ഇങ്ങോട്ടൊന്നും അങ്ങനെ അധികം ആൾക്കാർ വരാറില്ല, കാരണം ഇങ്ങോട്ട് വരേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മളെപ്പോലെ തേടി പിടിച്ചൊക്കെയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി നമ്മളിവിടെ എത്തുന്നത്. പിന്നെ ഇവരെ പോലെയുള്ള ആൾക്കാരുണ്ടെങ്കിലേ നമുക്ക് ഇവിടെ എത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം വഴിയും കാര്യങ്ങളും അറിയണം, പിന്നെ മൃഗങ്ങളുടെ ശല്യം, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ വരുമ്പോഴത്തേനും. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ്. നമ്മളങ്ങനെ കുറച്ചുകൂടി ദൂരം നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു ഷെഡ് കാണാം. ഇവിടെ ഷെഡ് കെട്ടിയേക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി കാവലായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. രാത്രി കാലങ്ങളിൽ ആരാണ് കൃഷി ചെയ്തിരിക്കുന്നത് അവർ വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് കിടക്കുന്നതാണ്. അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ഷെഡ് നിലവിൽ കെട്ടിയിരിക്കുന്നത്. നമ്മൾ പണ്ടൊരിക്കൽ തമിഴ്നാട് പോകുന്ന സമയത്ത് ഈ ഒരു സംഭവം കണ്ടിരുന്നു കേട്ടോ. കുപ്പി കെട്ടി തൂക്കിയിട്ടിരിക്കുന്നത്, കുപ്പിയും പാട്ടയൊക്കെ കെട്ടി തൂക്കാറുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷി സ്ഥലത്തേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുമ്പോഴത്തേനും ഇവർക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ കുപ്പികൾ തമ്മിൽ കൂട്ടിയിരിക്കുമ്പോഴത്തേനും സൗണ്ട് ഉണ്ടാകും. അപ്പം ഏതെങ്കിലും ഒരു വന്യമൃഗം അവിടെ വന്നു എന്നുള്ളതാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കുപ്പി കെട്ടിയിരിക്കുന്നത്. ഇവിടെ ആന ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ആന, കാട്ടുപന്നിയൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. എന്തായാലും ഇവിടെ ആളില്ല, ആളുണ്ടായിരുന്നെന്ന് നമുക്ക് ചോദിക്കായിരുന്നു. മിക്കവാറും കുടിയിലേക്ക് പോയി കാണും, വൈകിട്ട് സമയമാകുമ്പോൾ വന്നാൽ മതിയല്ലോ ഈ ഒരു കൃഷി സ്ഥലത്തേക്ക്. അപ്പോൾ ഇനി നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാം. അങ്ങനെ നടന്ന് ഇവരുടെ ഊരിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാം. ഇതൊരു പഴയ വീടാണെന്ന് തോന്നുന്നു, ഇവിടെ ഇപ്പം ആൾത്താമസം ഇല്ലാതെ മുഴുവൻ നശിച്ചിരിക്കുകയാണ്. എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവരുടെ വീടുകളൊക്കെ. അപ്പോൾ അവിടെ ആയിരിക്കണം അവർ താമസിക്കുന്നത്. അവിടെ ഈ ഒരു സമയം, നമ്മൾ എത്തുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഉച്ച സമയം ആയതുകൊണ്ട് ആൾക്കാരൊക്കെ മലമുകളിലേക്കൊക്കെ പണിക്ക് പോയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയത്തില്ല. സാധാരണ പല ഊരുകളിലും ചെല്ലുമ്പോൾ നേരിടുന്ന ഒരു പ്രശ്നമാണ്, രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് അവർ വൈകിട്ടേ വരാറുള്ളൂ. അപ്പോൾ എന്തായാലും പോയി നോക്കാം, ആരെങ്കിലുമൊക്കെ കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതിപ്പോൾ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ.
നമ്മളെന്തായാലും ഇവരുടെ ഊരിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ച് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അധികം കുടുംബങ്ങളൊന്നും ഇല്ല, ഒരു നാലഞ്ച് കുടുംബങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുക. നമുക്ക് ഇവിടം വരെ വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നിബിഡമായ വനമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് സാധിക്കില്ല. ഇവരുടെ ഊര് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഇവിടം വരെ ഉള്ളൂ. അപ്പൊ ഈ ഒരു സ്ഥലം വരെ നമുക്ക് വരാനുള്ള അനുമതിയുള്ളൂ. അപ്പൊ എന്തായാലും ഇവരുടെ വീടും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ മുധുവാൻ ഗോത്ര സമുദായത്തിൽപ്പെട്ട ഒരു ആദിവാസി സമൂഹം താമസിക്കുന്ന ഒരു ഊരാണ്. ആ ഊരിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കിനി ഇവിടെ ഒരു മൂപ്പനൊക്കെ ഉണ്ട്, മൂപ്പനൊക്കെ ഒന്ന് കാണാം. ഞാൻ മുന്നേ സൂചിപ്പിച്ചിരുന്നു എല്ലാ വീടുകളിലും ആള് കാണില്ല എന്നുള്ളത്. കറക്റ്റാണ്, അവർ ജോലിക്കായിട്ട് കാടുകളിലേക്കൊക്കെ പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വരുമ്പോഴത്തേനും വൈകിട്ടാവും, നമുക്ക് അത്രയും നേരമൊന്നും നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. എന്തായാലും നിലവിൽ ഈ ഊരിൻ്റെ മൂപ്പൻ ഇവിടെയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല പ്രായമായിട്ടുണ്ട്. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഈ ഒരു സ്ഥലത്തെക്കുറിച്ചും ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പാട്ടായി വന്നേ വന്നേ ശേതിയൊക്കെ ചോദിക്കട്ടെ. വരെ പാട്ടാ തനിയാണ് ഇപ്പം? തനിയാ. പിള്ളേരാരെല്ലാം ഉണ്ടോ ഇവിടെ? പിള്ളേരെല്ലാം മരിയൂർ പോയി. തന്നെ കഞ്ഞി വെക്കണോ? ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് ഈ ഊരിന്റെ മൂപ്പനാണ്. അദ്ദേഹം വളരെയേറെ പ്രായമുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് പേരെന്താണ് മൂപ്പന്റെ? പാണ്ഡ്യൻ. പാണ്ഡ്യൻ. എത്ര വയസ്സുണ്ടെന്നൊരു ഓർമ്മയുണ്ടോ? ഇപ്പൊ നമ്മൾ സംസാരിച്ച മൂപ്പന് നാട്ടുകാർ പറയുന്ന അദ്ദേഹത്തിന് 100 വയസ്സോളം ഉണ്ടെന്നാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില ഓർമ്മക്കുറവുകൾ അദ്ദേഹത്തിനുണ്ട്. പല കാര്യങ്ങളും അദ്ദേഹത്തിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മൂപ്പന് പ്രായത്തിന്റെ ആവശ്യകതകൾ ഉള്ളത് കാരണം അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്ന് കുറച്ച് വീടുകളൊക്കെ അങ്ങോട്ട് ഉണ്ട്. ഈ ഊരിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു വീടും അവിടെ ഉണ്ട്. അവിടെയൊക്കെ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. എന്താ മൂപ്പ തേയില വാങ്ങിക്കാനായിട്ട് കാശിരിക്കട്ടെ. ഞങ്ങൾ ആ മൂപ്പന്റെ വീട് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് വന്നു. ഈ ഊരിലെ അവസാനത്തെ വീട്ടിൽ എത്തിച്ചേർന്നു. ഇതിനുശേഷം നമുക്ക് എൻ്റെ പുറകുവശത്ത് കാണുന്നത് റിസർവ് ഫോറസ്റ്റ് ആണ്. നമ്മൾക്ക് ഇതുവരെ വരാനുള്ള ഒരു പെർമിഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ, ഒരു മോനാണ്. മോന്റെ പേരെന്താ? വിഷ്ണു. മോൻ എന്ത് ചെയ്യുന്നു? പഠിത്തം നിർത്തി. ഏതുവരെ പഠിച്ചു? 10 വരെ. 10 വരെ. അപ്പൊ ഇവിടെ അടുത്ത് സ്കൂളുണ്ടായിരുന്നോ പഠിക്കാനായിട്ട്? ഞാൻ അടിമാലിലാണ് പഠിച്ചത്. അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ടാണോ? കഴിഞ്ഞോ ക്ലാസ്? കഴിഞ്ഞോ? പാസ്സായോ? പാസ്സായി. എന്നിട്ട് ഇനി എന്താ പരിപാടി? പഠിക്കാൻ മുന്നോട്ട് പോകുന്നുണ്ട് പഠിക്കാനായിട്ടല്ലേ? അത് ശരി. അപ്പൊ ഇനിയിപ്പോ പ്ലസ് വൺ പഠിക്കാനായിട്ട് അടുത്ത് ഏതാ വിദ്യാഭ്യാസ സ്ഥാപനം ഉള്ള? ഇവിടെ അടുത്ത് ഉണ്ടോ? ആ സൈഡിൽ. അപ്പൊ ഇവിടെ നിന്ന് ചിറ്റപ്പന്റെ വീട്ടിൽ നിന്ന് പഠിക്കാനുള്ള പരിപാടിയാണോ? ട്രൈബൽ ഹോസ്റ്റൽസ് ഉണ്ടല്ലേ? അത് ശരി. കൃഷ്ണ എവിടെയാണോ താമസിക്കുന്നത്? ഇത് ചിറ്റപ്പന്റെ വീടാണോ? അത് ശരി. എത്ര ദിവസമായി വന്നിട്ട്? 2 ആഴ്ച. അപ്പൊ ശരി മോനെ, പരിചയപ്പെട്ടതിൽ സന്തോഷം കേട്ടോ. നന്നായിട്ട് പഠിക്കണം. പഠിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഭാവിയിലൊരു നമുക്കൊരു ഉന്നമനമൊക്കെ ഉണ്ടാവത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഓക്കെ, സന്തോഷം കണ്ടായിട്ട്. അപ്പോഴെന്തായാലും മുന്നേ സൂചിപ്പിച്ചതുപോലെ ഈ ഊരിലെ അവസാന വീട്ടിലെത്തുകയും ആ വീടിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, പണ്ട് ആദ്യകാലങ്ങളിൽ ഈ ഒരു ഗോത്ര സമൂഹം താമസിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു മോഡൽ വീടുകളിലായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടും ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈറ്റയും മണ്ണും അതോടൊപ്പം തന്നെ ഈറ്റയുടെ ഇലകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് മോൾ ഭാഗം ചെയ്തിരിക്കുന്നത്. അതിന്റെ മുകളിലായിട്ട് ടാർപോളിൻ ഷീറ്റൊക്കെ ഉപയോഗിച്ചിരിക്കുന്നു. മഴ പെയ്യുമ്പോഴത്തേനും അകത്തേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈറ്റയിലയുടെ ഇടയിലൂടെയൊക്കെ വെള്ളം വീഴും. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ടാർപോളിൻ ഷീറ്റും ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ആകെ 2 മുറിയേ ഉള്ളൂ. ഈ 2 മുറിയിൽ 1 അടുക്കളയാണ്. നമ്മൾ കയറി വരുന്നത് തന്നെ അടുക്കളയിലേക്കാണ്. അത് കഴിഞ്ഞിട്ടാണ് അവരുടെ മുറിയിലേക്ക് പോകുന്നത്, അതായത് താമസിക്കുന്ന അല്ലെങ്കിൽ കിടക്കുന്ന ആ മുറിയിലേക്ക് പോകുന്നത്. നമുക്ക് ഇതിനകത്തേക്ക് കയറുമ്പോഴേ തന്നെ കാണാം, വളരെ വൃത്തിയായിട്ട് ഭംഗിയോടെ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഓരോ പാത്രങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത്രയും വൃത്തിയായിട്ടാണ് ഇവര് ഈ ഒരു വീട് സംരക്ഷിക്കുന്നത് കേട്ടോ. ഇവരുടെ ആദ്യകാല വീടുകളൊക്കെ, അതായത് തനത് വീടുകളൊക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴും ഈ ഒരു ഊരിൽ ഇതുപോലത്തെ വീടുകൾ നമുക്ക് 2-3 എണ്ണം കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ഊരിലെ ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടുത്തെ കാഴ്ചകളുമാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മുധുവൻ ഗോത്ര സമുദായത്തിൻ്റെ ഒരു ഊരിലാണ്.
മുതുവൻ സമുദായത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുള്ള ഒരു ഗോത്ര സമുദായമാണ്. മുതുവൻ സമുദായം തമിഴ്നാട്ടിലെ മധുരയിൽ നിന്ന് കേരളത്തിലെ പശ്ചിമഘട്ടങ്ങളിൽ കുടിയേറി പാർത്ത ഒരു ജനവിഭാഗമാണ്. മുതുവൻ സമുദായം വളരെ ലളിതമായൊരു ജീവിത രീതിയാണ് അനുവർത്തിക്കുന്നത്. കാടുമായി ഇഴുകി ചേർന്നൊരു ജീവിത രീതിയാണ് അവരുടേത്. ഇവരുടെ പ്രധാന ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ ചെറുധാന്യങ്ങൾ, നെല്ല്, ചോളം, ചാമ മുതലായ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്താണ് ഇവർ ഉപജീവനത്തിന് വഴി കണ്ടെത്തുന്നത്. ഇതുകൂടാതെ ഇവർ ഈ മലഞ്ചെരുവുകളിൽ ഏലം, കുരുമുളക്, കാപ്പി ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇവർ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർ ആദ്യകാലങ്ങളിൽ അവരൊരുപാട് പറ്റിക്കപ്പെടുന്നുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഏലമൊക്കെ പൊതു ഇടങ്ങളിൽ കൊണ്ട് അവർ വിൽപ്പന നടത്തുമ്പോൾ അവർക്ക് തുച്ഛമായിട്ടുള്ള വിലയാണ് അതിന് നൽകിയിരുന്നത്. പക്ഷേ കാലം ഇപ്പോൾ മാറിയപ്പോൾ അവരും വിദ്യാഭ്യാസം ആർജിച്ചതോടുകൂടി ഇങ്ങനെയുള്ള ചൂഷണത്തിൽ നിന്ന് അവർ മുക്തരായിരിക്കുകയാണ്. മുതുവൻ സമുദായത്തിൻ്റെ വിദ്യാഭ്യാസ നിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവേ നമ്മളിവിടെ മനസ്സിലാക്കിയത് 10-ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു +2 കഴിയുമ്പോൾ കുട്ടികളിവിടെ വിദ്യാഭ്യാസം നിർത്തുന്നതായാണ് കാണുന്നത്. എന്നിരുന്നാലും ചുരുക്കം ചില ആൾക്കാർ ഉന്നത വിദ്യാഭ്യാസം ആർജിക്കുകയും നല്ല ജീവിത നിലവാരത്തിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. പാരമ്പര്യമായി മുതുവൻ സമുദായക്കാർ കാട്ടിൽ നിന്ന് ലഭിക്കുന്ന പച്ചമരുന്നുകളൊക്കെയാണ് അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചു വരുന്നത്. ഇതുകൂടാതെ മന്ത്രവാദങ്ങളിലും മറ്റും അവർ ഏർപ്പെടാറുണ്ട്. കല്യാണത്തിനോടനുബന്ധിച്ച് മുതുവൻ സമുദായക്കാർക്കിടയിൽ രസകരമായ ഒരു ആചാരമുണ്ട്. അതായത് ഒരു കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ ബന്ധുക്കൾ ഈ പെൺകുട്ടിയെ കാട്ടിൽ എവിടെയെങ്കിലും കൊണ്ട് ഒളിപ്പിക്കും. അപ്പോൾ ചെറുക്കനും ബന്ധുക്കളും പോയി ആ പെൺകുട്ടിയെ തേടി പിടിച്ച് കൊണ്ടുവരണമെന്ന ഒരു ആചാരം ഇവരുടെ ഇടയിലുണ്ട്. ആ ആചാരത്തെക്കുറിച്ച് മൂപ്പനോട് ഇപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ശരിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിവിടെ എത്തിയപ്പോൾ ഒരാളെ പരിചയപ്പെടുകയുണ്ടായി. അവരുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പേരെന്താണ്? പത്മാവതി. അപ്പൊ ഈ വീട്ടിൽ താമസിക്കുന്ന ആളാണോ? അപ്പൊ ഇവിടെ ആരൊക്കെയാ താമസിക്കുന്നത്? ആരൊക്കെ? കൊച്ചും എല്ലാരും കൂടെ ഈ ഒരു കൊച്ചു വീട്ടിനകത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ താമസിക്കുമ്പോ എന്നാ ഇതിപ്പോ കാടിനോട് ചുറ്റപ്പെട്ട ഒരു സ്ഥലമല്ലേ? കാട്ടിലും തിരയുണ്ടോ? അവിടെയാണ് ആണുങ്ങൾ കിടക്കുന്നത്? അത് ശരി. അപ്പൊ നിങ്ങൾ ഇവിടെയാണ്? അപ്പൊ നിങ്ങളുടെ ഉപജീവന മാർഗം എന്താണ്? ജീവിക്കാനുള്ള ഒരു മാർഗം എന്താണ്? കൂലിപ്പണി. പിന്നെ കൃഷി ഒന്നും ഇല്ലേ? കപ്പയിടും, കുരുമുളകുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും പിന്നെ കൂലിപ്പണിയെടുത്തുള്ള വരുമാനം വെച്ചിട്ടാണ് ജീവിക്കുന്നത്. അത് ശരി. കാടിനാൽ ചുറ്റപ്പെട്ട ഒരു ഒരു ഊരല്ലേ നിങ്ങളുടെ? അപ്പൊ ഇവിടെ പിന്നെ കാട്ടുമൃഗങ്ങളുടെയൊക്കെ ഒരു ശല്യം ഉണ്ടാവുമോ? കാട്ടുമൃഗശല്യമുണ്ട്. ഏതൊക്കെ എന്ത് മൃഗങ്ങളുടെയൊക്കെയാണ് ശല്യമുള്ളത്? ആനയും പന്നിയാണ് മുഖ്യമായിട്ടുള്ള ശല്യം അല്ലേ? ആന എങ്ങനെയാണ് ഇവിടെയൊക്കെ വരുമോ? ഇവിടെ നിങ്ങളുടെ ഈ വീടിന്റെ ഇവിടെയൊക്കെ വരുമോ? ആന കയറി വരുമോ? എപ്പോഴാണ്? രാത്രിയാണോ? രാത്രി. അപ്പൊ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ? എന്താ ചെയ്യുന്നത്? രാത്രി വന്നിട്ട് ആണുങ്ങളെല്ലാം മുറുക്കും. നിങ്ങൾ എന്തെങ്കിലും പാട്ടയൊക്കെ കൊട്ടി ഓടിക്കുന്നതാണോ? പടക്കം പൊട്ടിക്കോ? അപ്പൊ അത് കാട്ടിലേക്ക് പോകും. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ വലിയ ശല്യമില്ല, ഉപദ്രവമില്ല, വന്ന് ആക്രമിക്കൊന്നുമില്ല? ഇല്ല. അപ്പൊ ഇതിപ്പോ എല്ലാ ദിവസവും ഉണ്ടോ ഈ ആനയുടെ ശല്യം? എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വരും. അത് ശരി. പന്നിയാണെങ്കിൽ ആ സമയം ശല്യം കുറവില്ല. പന്നി എപ്പോഴും ഉണ്ട്. അത് ശരി. അപ്പൊ പിന്നെ ഈ കൃഷിയൊക്കെ എല്ലാം നശിച്ചു പോകത്തില്ലേ ഞങ്ങള് ചെയ്യുന്ന പന്നി? പന്നിയുടെ ശല്യം ഉണ്ടെങ്കിൽ കൃഷി നശിച്ചു പോകും. അപ്പൊ ഈ കപ്പയിടുന്ന സ്ഥലത്ത് ഇങ്ങനെ നിങ്ങൾ എങ്ങനെ കാവല് കിടക്കുവോ പന്നി വരാതിരിക്കാനായിട്ട്? ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് കയറി വന്ന വഴിയില് ഈ കപ്പ ഇട്ടിരിക്കുന്നിടത്ത് ഒരു ചെറിയൊരു പുര ഉണ്ട്. അതൊരു കാവൽപ്പുരയാണോ? ആണുങ്ങൾ അവിടെ കാവൽ കിടക്കും. അത് കണ്ടു പോകും. അത് ശരി. അതുകൊണ്ട് തീ കത്തിച്ചിട്ട് അവിടെ കിടക്കും. നമ്മളങ്ങനെ പത്മാവതി ചേച്ചിയെ പരിചയപ്പെട്ടു. ഇവരുടെ വീടാണ് ഈ കാണുന്നത്. ഒറ്റമുറിയുള്ള ഷെഡാണ്. ഇതിനകത്ത് തന്നെയാണ് ഇവർ പാചകം ചെയ്യുന്നതും കിടക്കുന്നതും. മുള, തടി, ടാർപോളിൻ ഷീറ്റ് മുതലായവ ഉപയോഗിച്ചാണ് ഈ ഒരു വീട് അല്ലെങ്കിൽ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ചേച്ചി മുന്നേ സൂചിപ്പിച്ചതുപോലെ
ഇപ്പോൾ നിലവിൽ ചേച്ചിയും ചേച്ചിയുടെ കുട്ടികളുമാണ് ഇവിടെ താമസിക്കുന്നത്. ഭർത്താവ് കാട്ടിൽ കൃഷിസ്ഥലത്ത് ഇതുപോലത്തെ ഒരു ഷെഡ് കെട്ടി താമസിക്കുകയാണ്. അതിന്റെ പ്രധാന കാരണം വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കുവാൻ. നമ്മൾ മുന്നേ സന്ദർശിച്ച വീട് പോലെ തന്നെ ഇവിടെയും എല്ലാം നല്ല അടുക്കും ചിട്ടയോടും കൂടിയാണ് വെച്ചിരിക്കുന്നത്. ചെറിയൊരു വീട് അല്ലെങ്കിൽ ഷെഡാണെങ്കിൽ പോലും വളരെ വൃത്തിയായിട്ടാണ് അവരെ സൂക്ഷിച്ചിരിക്കുന്നത്. വരും കാലങ്ങളിൽ സർക്കാർ പുതിയ വീട് വെച്ചു കൊടുക്കുന്ന സാഹചര്യത്തിൽ ഇവര് ഇവിടെ നിന്ന് മാറി താമസിക്കുന്നതാണ്. മുന്നേ സൂചിപ്പിച്ചതുപോലെ കൃഷിയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗവും. ഇതുണ്ടോ, ഈ കാണുന്നത് കാട്ടുതുളസി എന്നാണ് നമ്മുടെ ചേച്ചി പറഞ്ഞത്. പക്ഷെ ഇത് കഴിക്കുമ്പം ഒരു അയമോദകത്തിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല ഗ്യാസ് വരുന്നത്. അയമോദകമാണോ തുളസിയാണോ എന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എന്തായാലും ഇവർ പറഞ്ഞത് കാട്ടുതുളസിയാണ്, നമ്മുടെ നാട്ടിൽ കാണുന്നതിന്റെ വേറൊരു വകഭേദമാണെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഇത് കുറച്ച് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അയമോദകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ഗ്യാസ് ഉണ്ട് ഇതിനകത്ത്. നമ്മൾ അയമോദകമൊക്കെ വെള്ളം തിളപ്പിച്ചൊക്കെ കുടിക്കുമല്ലോ. എന്തായാലും അയമോദകം കഴിക്കുന്ന ഒരു രുചിയുണ്ട് ഈ ഒരു തുളസിക്ക്. അതുകൊണ്ട് തുളസിയാണോ അയമോദകമാണോ, അയമോദകം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കത് എന്താണെന്നുള്ള അറിയില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് അറിയാൻ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി എന്നെപ്പോലെ അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവും. എന്തായാലും ഇവരുടെ അഭിപ്രായത്തിൽ ഇതൊരു തുളസിയായിട്ട് തന്നെയാണ് ഇവർ പറയുന്നത്. ആയിക്കോട്ടെ. ഇന്ദ്രനാണോ? കഴിക്കോ, അമ്മയുടെ കാശ് കൊടുത്തിട്ട് മിഠായി വാങ്ങിച്ചു തരാൻ പറയണം കേട്ടോ. ആ അമ്മ വാങ്ങിച്ചു തരും കേട്ടോ. കേട്ടോ ചേട്ടാ, ചേട്ടാ ശരി എന്നാ. നമ്മളിനി തിരിച്ചു പോവുകയാണല്ലോ, റിട്ടേൺ പോവുകയാണ്. ഇനി എങ്ങോട്ടാ പോകുന്നത് നമ്മള്? ഇനി നമ്മള് പോകുന്നത് നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തുണ്ട്, അവിടെ നിന്ന് കയറി 2.5 kilometers വണ്ടിയെ തന്നെ ഓഫ് റോഡ് തന്നെ പോകണം. നമ്മുടെ കടപ്പാടത്തിലേക്കല്ല, അതെവിടെയാണ്? ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് മലയാണ്. ആ തൊട്ട് പുറകെ കാണുന്ന മലയാണോ? ആ പറയ, ആ കാണുന്ന മലയാണ്. അങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകുന്നു. പിന്നെ ഓഫ് റോഡ് പോകണം. ഇനിയും ഓഫ് റോഡ്, ഇനി മൊത്തം ഓഫ് റോഡ്, 2.5 kilometers. അതെല്ലേ, ശരി ഓഫ് റോഡാ. ഓക്കെ, എന്നാ തിരിച്ചടക്കാം. അപ്പോഴെന്തായാലും നമ്മളിനി തിരിച്ചു പോവുകയാണ് ആ ഊരിൽ നിന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ ആൾക്കാരില്ല, പലരും കൂലിപ്പണിക്കായിട്ടും കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. കുറച്ച് ആൾക്കാരെ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിച്ചുള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഒന്ന് രണ്ട് പേരെ നമുക്ക് കാണാൻ സാധിച്ചല്ലോ, അത് തന്നെ വലിയൊരു ഭാഗ്യം. ആ ഒരു പ്രായമായൊരു മൂപ്പനെ കാണാൻ സാധിച്ചു. സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിച്ചില്ല. സാരമില്ല, മറ്റാൾക്കാരെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു, അതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനും സാധിച്ചു. ഈ ഒരു സ്ഥലം ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. എന്താ ഒരു ഭംഗിയെന്നറിയാവോ, നമ്മൾ നടന്നു പോകുന്ന വഴിയൊക്കെ കാണണം. ആ ഒരു വഴിയുടെ ഒരു വശത്തായിട്ട് ആ മലനിരകളുടെ ഭംഗിയും അതിലൂടെ പാറിപ്പറന്നു പോകുന്ന മേഘങ്ങൾ കാണാനായിട്ടൊരു പ്രത്യേക ഫീലാണ്. നമ്മളിതുപോലെ ഒരുപാട് ആദിവാസി ഊരുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും അതിനേക്കാളൊക്കെ ഉപരി വളരെ വൈബുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് വേണം ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എടുത്തു പറയാനായിട്ട്. ഇപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തെ ഭംഗിയും ഇവരുടെ കൃഷിരീതികളും ഇവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ തിരിച്ചു മടങ്ങിയാണ്. ഇനി നമ്മുടെ ജോർജ് കുട്ടിച്ചേട്ടൻ പറഞ്ഞതുപോലെ കുറച്ച് ഓഫ് റോഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കാനായിട്ട്. അതെന്താണെന്നുള്ളതൊക്കെ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്കിനി തിരിച്ചു നടക്കാം. ഏകദേശം 2.5 kilometers നടന്നു കഴിഞ്ഞാൽ നമ്മൾ ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് എത്താനായിട്ട് സാധിക്കും. അവിടെ നിന്ന് നമ്മൾ ജീപ്പ് എടുത്തിട്ട് ജോർജ് കുട്ടിച്ചേട്ടൻ പറഞ്ഞ് നമ്മൾ താമസിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകുന്നതാണ്. അങ്ങനെ വളരെ സാഹസികമായിട്ട് നമ്മൾ ഈ പാലം കടന്ന് ഇക്കരെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ വേറൊരു കാഴ്ച കണ്ടു, ഇവിടുത്തെ ഒരു മുതുവൻ ആദിവാസി ഗോത്ര സമുദായത്തിലെ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹം വളരെ വേഗത്തിൽ പാലമൊക്കെ കടന്നു, നമ്മൾ വളരെ പേടിച്ച് പേടിച്ചാണ് പാലം കടന്നത്. പക്ഷേ പുള്ളി വളരെ ലാഘവത്തോടെ വളരെ സ്പീഡിൽ ഈ പാലം കടന്നു പോയി. അപ്പോൾ പുള്ളി എവിടെ നിന്നാണ് വന്നതെന്ന് നമുക്ക് ജോർജ് കുട്ടിച്ചേട്ടനോടൊന്ന് ചോദിക്കാം.
ജോർജിയേറ്റ് ചേട്ടാ, ഇപ്പൊ ഒരു ചെറുപ്പക്കാരൻ പോയില്ലേ, പുള്ളി വളരെ വേഗത്തിലൊക്കെയാണ് പാലം കിടന്നത്. നമ്മളാണെങ്കിൽ പേടിച്ചു പേടിച്ചിട്ടൊക്കെയാണ് പോയത്. പുള്ളി ആ ഭാഗത്തു നിന്ന് എവിടെ നിന്നാ വന്നത്? പുള്ളി പുള്ളി ഞാൻ ചോദിച്ചപ്പോ മൂന്നാർ പോയിട്ട് വന്നതാണ്. പക്ഷേ മൂന്നാർ പോയിട്ട് കടലാറ് എന്ന സ്ഥലത്ത് വന്നിട്ട് എന്നിട്ട് അവിടെ നടന്നാണ് ഇറങ്ങി നടന്നിറങ്ങി വന്നിരിക്കുന്നത്. അവിടെ അത് എത്ര കിലോമീറ്റർ കാട്ടിലൂടെ അല്ലേ വന്നിരിക്കുന്നത്? ഭയങ്കര കാട്ടിൽ കൂടെ ആനത്താരെ കൂടെ ആണല്ലേ വന്നത്. കക്ഷി വന്ന് ആനക്കാരൊക്കെ ഭയങ്കര ആന വരുന്ന സ്ഥലത്തൂടെ കടലാറിന്ന് ഒരു ഒന്നേകാൽ മണിക്കൂറിന് ഇപ്പൊ കക്ഷി ഇവിടെ വന്നു. അവിടെ കുടി വന്നു, കുടി വന്നിരിക്കുകയാണ്. കുടി വന്നിരിക്കുകയാണ് മൂന്നാർ പോയിട്ട് വന്നു. നല്ല നല്ല സ്വീറ്റിലാവും. അവർക്കൊന്നും പ്രശ്നമൊന്നും, നമുക്കല്ലേ പേടിയില്ല. അവർക്ക് കാടും പ്രശ്നമല്ല, പിന്നെ പാലവും പ്രശ്നമില്ല. അതാണ് ആദിവാസി അവരുടെ ശരീരം വഴിയൊക്കെ തെറ്റാതെ അവർക്കിങ്ങനെ വരാൻ പറ്റും. ഒരു വഴിയും തെറ്റില്ല. കാരണം അവര് അങ്ങനെ സാധാരണ ആദിവാസികൾക്ക് ഒരിക്കലും വഴി തെറ്റില്ല. നമ്മളെപ്പോഴും വഴി തെറ്റുന്ന ആൾക്കാരാണ്. അവർക്ക് ആ ഒരു ദിക്കിനെ കുറിച്ച് നല്ല ധാരണയുണ്ട് അല്ലേ. പിന്നെ അങ്ങനെ വഴി തെറ്റി പോകില്ല. കാരണം അവർ സ്ഥിരമായിട്ട് നടക്കുന്ന മാത്രമല്ല, ഒരു മലയിൽ നടത്ത മലയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഭാഗം നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഈ കാടിനെ നമ്മൾ സമീപിക്കുന്ന ഒരു ചെറിയ പേടിയോടുകൂടിയാണ് അല്ലേ. നമ്മൾ കാടിനകത്തുള്ള ആൾക്കാരല്ലല്ലോ. അവര് കാടിന്റെ മക്കളാണ്. അവര് കാടിന്റെ മക്കളാണ്. അവർക്ക് അതിനെ കുറിച്ചൊരു പേടി. ജനിക്കുന്നതും വളരുന്നതും എല്ലാം കാടിനകത്ത്. അപ്പൊ ജോർജ് കുട്ടിച്ചേട്ടൻ പറഞ്ഞു കേട്ടല്ലോ, നമ്മളാ പാലത്തിൽ വെച്ച് കണ്ട വളരെ വേഗത്തിൽ നടന്നുപോയ ആ ചെറുപ്പക്കാരൻ മൂന്നാറിൽ നിന്ന് കാട്ടിനുള്ളിലൂടെ ആനത്താരകളിലൂടെ ഒക്കെ കടന്നിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു ഒന്നേകാൽ മുതൽ ഒന്നര മണിക്കൂർ വരെ എടുത്തിട്ടാണ് അദ്ദേഹം കാട്ടിലൂടെ നടന്ന് ഇവിടെ അദ്ദേഹത്തിന്റെ ഊരിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ആരംഭിച്ച സ്ഥലത്ത് തന്നെ എത്തി. അതായത് നമ്മുടെ ജീപ്പ് പാർക്ക് ചെയ്ത സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് ജീപ്പ് എടുത്തിട്ട് നമ്മൾ നേരെ താമസ സ്ഥലത്തേക്ക് പോകുന്നു. സാറേ എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഓ എല്ലാം നുറുങ്ങി പോയി. എല്ലാം നുറുങ്ങിയ സൗണ്ട് എങ്ങനെയല്ലേ ജോർജ് കുടി ചേട്ടാ, ഇത് എത്ര ദൂരം ഉണ്ട് നമ്മള്? നാല് കിലോമീറ്റർ താണ്ടാ നമ്മളൊരു 45 മിനിറ്റ് എടുത്ത്. അപ്പൊ ഊഹിക്കാവുന്നേ ഉള്ളു എത്രമാത്രം അവസ്ഥ. ഇതിപ്പോ ഞങ്ങള് മലയുടെ അങ്ങ് മേളിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഫോർ വീൽ ഡ്രൈവ് ഉണ്ടെങ്കിൽ മാത്രമേ എത്തുള്ളൂ ഈ വഴിയില്. അത്രയും ദുർഘടമായ വഴിയായിരുന്നു. ഇതിന്റെ മേളിലെത്തിയപ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ഇതിന്റെ ചുറ്റും നമ്മുടെ പശ്ചിമഘട്ടത്തിലെ മലനിരകൾ തന്നെയാണ്. പിന്നെ നല്ല പതഞ്ഞൊഴുകുന്ന പാല് പോലുള്ള അരുവികളും വെള്ളച്ചാട്ടങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് താമസിക്കാൻ പോകുന്ന ഇടമാണ്. ജോർജ് കുട്ടിച്ചേട്ടന്റെ എഡിസന്റെ ഒരു സംയുക്ത സംരംഭമാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്ക് സാധനം ഇറക്കാം. കാഴ്ചകളൊക്കെ കാണാം. അതെ അതെ. അപ്പോൾ എന്തായാലും നമ്മൾ താമസ സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇനിയിപ്പം ജീപ്പിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്ത് നമ്മൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെക്കണം. ജീപ്പ് തൊട്ട് മുകളിൽ പാർക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും ഒന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കട്ടെ, എന്നിട്ട് ഈ ഒരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണിച്ചുതരാം. അങ്ങനെ ഏകദേശം 4-5 കിലോമീറ്ററോളം മലഞ്ചെരിവിലൂടെയുള്ള വഴിയിലൂടെ ഫോർ വീൽ ജീപ്പിൽ ഓഫ് റോഡ് ചെയ്ത് നമ്മുടെ താമസ സ്ഥലത്തെത്തി. ബാഗുകളെല്ലാം റൂമിലേക്ക് വെച്ചു. ആ ഒരു യാത്ര ഒരു രക്ഷയില്ല കേട്ടോ. സാധാരണ നമ്മൾ ഒരുപാട് ഓഫ് റോഡുകളൊക്കെ ചെയ്തെങ്കിലും ഇങ്ങനത്തെ ഒരു വഴി, കാരണം ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഈ ഒരു വഴിയിലേക്ക് മറ്റു വാഹനങ്ങളൊന്നും വരാനില്ല. ഇവരുടെ വാഹനം മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വഴികളൊന്നും അത്ര ശരിയായ ഒരു വഴികളൊന്നും അല്ല. അപ്പോൾ ഒരുപാട് ജീപ്പുകളൊക്കെ ഓടുമ്പോൾ നമുക്കറിയാം, പൊതുവെ ആ സ്ഥലങ്ങളൊക്കെ അവർ ചിലപ്പോൾ നന്നാക്കിയിടും, വളരെ മോശം സ്ഥലങ്ങളൊക്കെ അവർ നന്നാക്കിയിടാറുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അവരങ്ങനെ അത്ര ഭംഗിയാക്കി ഇട്ടിട്ടൊന്നുമില്ല. അവരുടെ ആ ഒരു ഡ്രൈവിംഗ് സ്കില്ലൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഒരു മലയുടെ ഒരു ഭാഗത്ത് ഉയർന്ന പ്രദേശത്താണ്. വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശം തന്നെയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ വയ്യ. അത്രയും മനോഹരമായ ഒരു സ്ഥലം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടം നമുക്ക് നോക്കിയാലും പിന്നെയും ഒരുപാട് മലനിരകളൊക്കെ കാണാൻ സാധിക്കും. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു സ്ഥലം തന്നെയാണ്.
ഈ ഒരു ഹട്ടും അതോടൊപ്പം തന്നെ ഇതിനോട് ചേർന്ന് മറ്റൊരു ഹട്ട് നമുക്ക് ഇവിടെ കാണാം. അവിടെ ഇരുന്ന കട്ടൻ ചായയൊക്കെ കുടിച്ച് ആ ഒരു സ്ഥലത്തേക്ക് നോക്കി ആ ഒരു വെള്ളച്ചാട്ടവും ആ മലനിരകളുടെ ഭംഗി അല്ലെങ്കിൽ അവിടെ നിന്ന് ഒഴുകി വരുന്ന അരുവികളൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക ഫീലാണ്. അതൊന്നും പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല. നമ്മൾ ഇങ്ങനത്തെ യാത്രകളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്നതാണ്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ വരുന്ന യാത്രകൾക്കുണ്ടാകുന്ന ഒരു ഫീല് അത് വേറെ തന്നെയാണ്. എന്തായാലും ഇവിടെ നിന്നുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, നന്നായി ഇരുട്ടായി തുടങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വിഷ്വൽസ് ഒന്നും എടുത്താൽ നമുക്ക് ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് താൽക്കാലികമായിട്ട് വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വേറെ എന്താ, വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. നിങ്ങളുടെയും കാര്യങ്ങളൊക്കെ ഉഷാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം. അതുവരെ ഏവർക്കും യെസ്, ബൈ ബൈ.